എറണാകുളത്തിനരികിലായി വെണ്ടയ്ക്ക പോലെ കിടക്കുന്ന ഒരു കൊച്ചുദ്വീപ്, അതാണ് വൈപ്പിൻ കര. പ്രകൃതി സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. ജനസാന്ദ്രതയുടെ കാര്യത്തിൽ കേരളത്തിൽ ഒട്ടും പിന്നിലല്ല. ഈ ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പോർച്ചുഗീസുകാരുടെ കോട്ട മുതൽ LNG ടെർമിനൽ വരെ നീളുന്ന ചരിത്രം ഒരു പക്ഷേ കേരളത്തിലെ മറ്റേത് ദ്വീപിനും പറയാനുണ്ടാകില്ല. കടലും കായലുമില്ലാതെ വൈപ്പിനിലൊരു ജീവിതമില്ല. വൈപ്പിൻ ജെട്ടിയിൽ നിന്ന് തുടങ്ങുന്ന മുനമ്പം സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ചാൽ വെള്ളത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും ഗന്ധം കിട്ടും. പടിഞ്ഞാറ് ഭാഗം കടൽ, കിഴക്ക് കായൽ. മണ്ഡലത്തിൻ്റെ ആകെ നീളം 25 കിലോമീറ്റർ, വീതി വെറും 2.5 കിലോമീറ്റർ. പടിഞ്ഞാറ് മത്സ്യത്തൊഴിലാളികൾ, കിഴക്ക് കർഷക തൊഴിലാളികൾ എന്നതായിരുന്നു തൊഴിൽ സാമൂഹികാവസ്ഥ. ഇന്നത് മാറി. കിഴക്ക് പൊക്കാളി കൃഷി അന്യം നിന്നു. അവരിൽ പലരും ചെമ്മീൻ കർഷകരായി. നമ്മളിന്ന് പോകുന്നത് കരിമീനും ചെമ്മീനും കൃഷി ചെയ്യുന്ന രണ്ട് സഹോദരങ്ങളെ തേടിയാണ്. അവരുടെ ചെമ്മീൻ കെട്ടിലേക്കും മടപ്പുരയിലേക്കുമാണ്. വൈപ്പിൻ്റെ വശ്യമായ സൗന്ദര്യം കൂടി നമുക്കിതിലൂടെ കാണാം. വൈപ്പിൻ ദ്വീപിൻ്റെ വശ്യമായ സൗന്ദര്യം ആസ്വദിക്കാനും ചെമ്മീൻ കൃഷിയെ അടുത്ത് കണ്ടറിയാനും വൈപ്പിൻ ഞാറക്കലിലെ ചെമ്മീൻ കെട്ടിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. വൈപ്പിനിലെ ഞാറക്കൽ പഞ്ചായത്തിലെ തേങ്ങത്തറയിലാണ് ഈ സംരംഭം പ്രവർത്തിച്ചു വരുന്നത്. റെയിൽവേ ജീവനക്കാരനായ വ്യാസും കളമശ്ശേരി ക്യുസാറ്റിൽ ജോലി ചെയ്യുന്ന ഫിറോസുമാണ് ഈ സംരംഭത്തിൻ്റെ സാരഥികൾ. ചെമ്മീൻ, കരിമീൻ, പിലോപ്പി തുടങ്ങിയ മത്സ്യങ്ങളുടെ കൃഷിയാണ് ഇവിടെ നടന്നു വരുന്നത്. ചെമ്മീൻ കെട്ടിലെ കാഴ്ചകളിലേക്ക്. വളരെ ശ്രദ്ധയോടെയും അർപ്പണബോധത്തോടെയും ചെയ്താൽ വളരെ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ചെമ്മീൻ കൃഷി. 120 ദിവസം കൊണ്ട് വിളവെടുപ്പ് നടത്താം എന്നതാണ് ചെമ്മീൻ കൃഷിയുടെ സവിശേഷത എന്ന് ചെമ്മീൻ കെട്ടുടമ ഫിറോസ് പറയുന്നു. അത് പല വിധത്തിൽ ചെമ്മീനുണ്ട്. ഏറ്റവും ചെറിയ തെള്ളി ചെമ്മീനുണ്ട്, ചൂടനുണ്ടാവും, ഈ നാരഞ്ചെമ്മീനുണ്ടാവും, പിന്നെ കരച്ചെമ്മീനുണ്ടാവും, പിന്നെ മീനായിട്ട് ഈ പിലോപ്പി ഉണ്ടാവും കൂടുതലായിട്ട്, പിന്നെ കരിമീനുണ്ടാവും. പിന്നെ നമ്മിത് ഈ ചെമ്മീൻ്റെ കിട്ട് പിടി വല വെക്കാന്ന് വെച്ചാൽ ഒരു തക്കുണ്ട്. അത് ആഴ്ചയിൽ ഒരു മാസത്തിൽ ഈ രണ്ട് പ്രാവശ്യം ഉണ്ടാവും. 5-6 ദിവസം ഇതുള്ള 2 പ്രാവശ്യമായിട്ടുള്ള തക്കുണ്ട് ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ ഈ വാറ്റർ പിടിക്കുന്നത്. നമുക്കത് നടത്തുന്നത് വേനൽക്കെട്ടാണ്. വേനൽക്കെട്ട് തുടങ്ങുന്നത് വിളിച്ചു വന്നാം തീയതി, നവംബർ 17-ാം തീയതി തുടങ്ങി ഏപ്രിൽ 14-ാം തീയതി വരും. അപ്പോൾ ഒരു 5 മാസത്തോളം വരും. വേലിയേറ്റത്തിൽ കയറി വരുന്ന ഓരുവെള്ളത്തിലെ ചെമ്മീൻ കുഞ്ഞുങ്ങളെ കൈപ്പാടിന്റെ ജൈവ സമൃദ്ധിയിൽ വളർത്തി വേലിയിറക്കത്തിൽ മഞ്ചയിട്ട് പിടിക്കുന്നു. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ചെമ്മീൻ കെട്ടുകാലം. വിഷുവിന് മുമ്പ് മഞ്ചയെടുത്ത് പുഴയുമായുള്ള ബന്ധം മുറിച്ച് കൈപ്പാടിനെ ഉണങ്ങാനിടുന്നു. വേലിയേറ്റ ജലത്തോടൊപ്പം തുമ്പുകളിലൂടെ പാടത്ത് കയറി വരുന്ന ചെമ്മീനുകളെയും മത്സ്യങ്ങളെയും തിരിച്ചുപോകാൻ അനുവദിക്കാതെ ഏതാനും മാസം പാടങ്ങളിൽ വളരുവാൻ അനുവദിച്ച് പിന്നീട് വേലിയിറക്ക സമയത്ത് തുമ്പുകളിലൂടെ പിടിച്ചെടുക്കുന്ന ചെമ്മീൻ വാറ്റ് രീതിയാണ് ഇവരുടേത്. തൂമ്പുകളുടെ വെളിയിലുള്ള ഭാഗത്തോട് ചേർന്നുള്ള ഒരു പൊഴിയിലൂടെ താഴ്ത്തുന്ന ദീർഘ ചതുരാകൃതിയിലുള്ള ഫ്രെയിമിൽ കെട്ടിയുറപ്പിക്കുന്ന തൂമ്പുവല ഉപയോഗിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഒരറ്റം വിസ്തൃതമായതും അഗ്രഭാഗം വീതി കുറഞ്ഞതുമായ 10 മീറ്ററോളം നീളമുള്ള സഞ്ചി പോലുള്ള തൂമ്പുവലയുടെ നീണ്ട് വീതി കുറഞ്ഞ ഭാഗത്തിൻ്റെ അറ്റം കൂട്ടിക്കെട്ടി ഒരു പൊങ്ങിനോട് ചേർത്ത് കെട്ടുന്നു. സന്ധ്യാസമയം മുതൽ പുലരുന്നത് വരെയുള്ള കാലയളവിലെ വേലിയിറക്ക സമയങ്ങളിലാണ് തൂമ്പുവല പ്രവർത്തിപ്പിക്കുന്നത്. തൂമ്പുവലയുടെ കണ്ണി വലുപ്പം വളരെ കുറവായിരിക്കും. ഇതുവഴി ചെറിയ മറ്റു മത്സ്യങ്ങൾക്കൊപ്പം ചെമ്മീനുകളെയും ശേഖരിക്കാൻ സാധിക്കും. ചെമ്മീനുകൾ ധാരാളമായി വലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചരട് കൊണ്ട് കെട്ടിയുറപ്പിച്ച പൊങ്ങ് താഴുവാൻ തുടങ്ങും.
ഈ സമയം വലയുടെ അറ്റത്തെ കെട്ടഴിച്ച് അതിലെ ചെമ്മീനുകളെയും മീനുകളെയും എടുക്കുന്നു.